പിച്ചം വെക്കുന്ന ഒരു കുഞ്ഞു മുതൽ പ്രായപൂർത്തിയായ ഒരാൾ വരെയും എളുപ്പത്തിൽ ഓർത്ത് പറയുന്ന ഒന്നാണ് ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി അവർ എനർജി ഓക്കെ പിന്നെ വേറൊരു സെഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ടി വിയിൽ ചെന്നൈയിലുള്ള ഒരു പ്രശസ്ത ന്യൂട്രീഷനിസ്റ്റ് കുറേ അമ്മമാർക്ക് ക്ലാസ് എടുക്കുന്നു കുഞ്ഞുങ്ങളുടെ ബുദ്ധി ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ആക്കാൻ എന്ത് ചെയ്യണം അപ്പോൾ പലരും പല ഉത്തരം പറഞ്ഞു ഒരമ്മ പറഞ്ഞു ഹെൽത്ത് ഡ്രിങ്ക്സ് ഓക്കെ യു ആർ റൈറ്റ് അങ്ങനെ പറയുന്നു വേറൊരു അഡ്വർടൈസ്മെൻ്റ് കുറച്ച് നാൾ നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഒരു പഠനത്തിൽ പ്രീ സ്കൂൾ കുട്ടികളെ പഠനത്തിന് വിധേയമാക്കി അപ്പോൾ ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ച കുട്ടികളെല്ലാം ഒരു വർഷത്തിൽ 6 സെൻറ്റിമീറ്റർ വളർന്നു മറ്റ് കുട്ടികളെല്ലാം 3 സെൻറ്റിമീറ്റർ വളർന്നു ഇത് ചരിത്രത്തിൽ ഒരിടത്തും സാധ്യമല്ല കാരണം പ്രീ സ്കൂൾ ഏജിൽ ഒരു വർഷത്തിൽ കുട്ടികൾ 6 സെൻറ്റിമീറ്ററാണ് വളരുന്നത് ഈ 3 സെൻറ്റിമീറ്റർ വളർന്ന ഈ കുട്ടികൾ കൺട്രോൾ ചിൽഡ്രനെ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ സംശയം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മൈസൂരിലൊരു കോൺഫറൻസിൽ വെച്ച് ആ കമ്പനിയുടെ സിഇഒയെ കാണാനിടയായി അവരോട് ഞങ്ങൾ പറഞ്ഞു ദിസ് ഈസ് റോങ് കുട്ടികൾ നിങ്ങളുടെ ഡ്രിങ്ക് കുടിച്ച് 1 സെൻറ്റിമീറ്റർ വളർന്നു എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം പക്ഷേ ഈ 3 സെൻറ്റിമീറ്റർ ഒരു വർഷം വളരുന്ന കുട്ടികൾ പിഗ്മീസ് വല്ലതുമാണോ ഇന്ത്യയിലും കേരളത്തിലും ഒന്നും ഞങ്ങൾ അങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടില്ല അവർ ആ അഡ്വർടൈസ്മെൻ്റ് മാറ്റി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോടുകൂടി ഞാൻ തുടങ്ങുകയാണ് പിന്നെ ഇപ്പോൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് പബ്ലിക് ഈ എനർജി ഡ്രിങ്ക്സ് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് സോ കോൾ ചില എക്സ്പേർട്സ് ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് സെലിബ്രിറ്റീസും അത്ലീറ്റ്സും എല്ലാം ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് വരുന്നത് ഓക്കെ അതിനൊക്കെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകാം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുവാണ് എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എനർജിയും ഉന്മേഷവും ശരീരത്തിനും മനസ്സിനും എല്ലാം ഉന്മേഷം കിട്ടുന്ന ഒരു സാധനമാണ് ഇപ്പം നമുക്കാണെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഷോർട്ട് കട്ടും ഇൻസ്റ്റൻറ്റ് കാര്യങ്ങളിലുമാണ് താല്പര്യം കാരണം നമുക്കറിയാം നമുക്ക് ആവശ്യത്തിന് നല്ല സമീകൃത ആഹാരം നമുക്ക് ആവശ്യത്തിന് ഉറക്കം വിശ്രമം എക്സസൈസ് ഒക്കെ കിട്ടിയാൽ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും പക്ഷേ അതിനൊന്നും നമുക്ക് സമയമില്ല അതുകൊണ്ട് നമുക്ക് ഷോർട്ട് കട്ട് വേണം ഫോർ എക്സാമ്പിൾ നമ്മൾ വളരെ തിരക്കിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ ബിസിയാണ് എനിക്കൊരു ഫുഡ് കഴിക്കാൻ പോലും സമയമില്ല പക്ഷേ ഇതൊന്ന് കുടിച്ചാൽ എനിക്ക് വളരെ ഉന്മേഷം തോന്നും എനിക്ക് അടുത്ത മീറ്റിങ്ങിലേക്കോ അല്ലെങ്കിൽ അടുത്ത ഗെയിമിലേക്കോ പോകാൻ സാധിക്കും അതാണ് അതിൻ്റെ പ്രാധാന്യം ഇനി ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ 108 വിളിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഓക്കെ ഈ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിൽ പറയുന്നത് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് പഠിച്ച ഒരു കാര്യമാണ് മറ്റു മതത്തിലും ഒക്കെയാണ് നോക്കിയാൽ ആകസ്മിക മരണങ്ങൾ അത്ര നല്ലതായിട്ട് കാണുന്നില്ല അപ്പോഴേ ഞാൻ ചിലപ്പോൾ അവരോട് പറയും 108 എന്ന് മനസ്സിൽ ഉരുവിട്ടാൽ ഒരു പക്ഷേ ഈ 108 വിളിക്കാതെ രക്ഷപ്പെടാം എന്താണ് ഈ 108 എന്ന് പറയുന്നത് 1 stands for 1 hour exercise 0 stands for 0 junk food അതായത് ചവറ് ആഹാരം എന്ന് പറയും 8 stands for 8 hours of sleep അപ്പോൾ 1 hour എക്സസൈസും 0 junk food 8 hours of exercise ചെയ്താൽ നമുക്ക് 108 വിളിക്കാതെ രക്ഷപ്പെടാമായിരിക്കും ഇനി ഈ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ചിലർ പറയും ഫാസ്റ്റ് ഫുഡ് നോ നോ ഓൾ ഫാസ്റ്റ് ഫുഡ് ആർ നോട്ട് ബാഡ് സൂപ്പ് ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ അതിനെ ഒരു ജങ്ക് ഫുഡ് എന്ന് ഞാൻ പറയത്തില്ല കാരണം അതിനൊരു ഡെഫിനിഷൻ ഉണ്ട് 1972 മൈക്കൽ ജേക്കബ്സൺ പറഞ്ഞിട്ടുണ്ട് HFSS അതായത് ഹൈ ഇൻ ഫാറ്റ് ഹൈ ഇൻ സോൾട്ട് ഹൈ ഇൻ ഷുഗർ അതാണ് ജങ്ക് ഫുഡ് ഞാൻ അതിനോട് ഒരു PUD ആഡ് ചെയ്യും HFSSP പി എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് അതും കൂടെ ഒരു ജങ്ക് ഫുഡാണ് ഇനിയും ഈ ഇൻഡസ്ട്രി ഈ എനർജി ഡ്രിങ്ക്സിൻ്റെ ഇൻഡസ്ട്രി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒരു കഴിഞ്ഞ 100 ഒടുക്കം അതായത് 1990s ഇത് ആദ്യമായിട്ട് ഈ എനർജി ഡ്രിങ്ക്സ് വന്നത് 1995 ആ സമയത്തൊക്കെയാണ് ഏഷ്യയിലും യൂറോപ്പിലും ഏഷ്യയിലും അമേരിക്കയിലും ഒക്കെ ഇത് വളരെ പ്രചാരത്തിലേക്ക് വന്നത് ആ സമയത്ത് TVയുടെ ഉപയോഗവും വളരെ വന്നു അപ്പോഴിങ്ങനെ TVയിൽ ഇങ്ങനെ സ്ക്രോളുകൾ വരാൻ തുടങ്ങി അതായത് ഈറ്റ് പോപ്കോൺ ഡ്രിങ്ക് കോള കൊക്കക്കോള സോ അതിങ്ങനെ വന്നപ്പോൾ എല്ലാവരെയും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തു അങ്ങനെ അവരത് വളരെ ബിസിനസ് പിടിച്ചു ആദ്യമൊക്കെ ഇതൊരു വെൽനെസ് ആൻഡ് ഫിറ്റ്നസ് ആവശ്യപ്പെടുന്നവർ അതായത് വർക്കൗട്ട് ചെയ്യുന്നവർ സ്പോർട്സ് പീപ്പിൾ അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു ഇതിൻ്റെ പുറകെ പോയിരുന്നത് എന്നാൽ ഇപ്പോഴ് എല്ലാവരും ഈ ഒരു എനർജി ഡ്രിങ്ക് അവർക്കെല്ലാം ആവശ്യമാണെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്
അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് മൊത്തവും വരുന്നത് മെയിൽ ജെൻഡറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഈ സൗന്ദര്യവർദ്ധനമൊക്കെ വരുമ്പോൾ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ലേഡീസിനെ ഫോക്കസ് ചെയ്താണ്. അതേസമയത്ത് ഇതാണെങ്കിൽ അൺലീഷ് ദ ബീസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് സടകുടഞ്ഞെണീക്കുവാൻ, നിങ്ങൾക്ക് ഉന്മേഷം ലഭിക്കുവാൻ ഇത് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അവർ വളരെ അതിനോട് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ ഈ അഡ്വർടൈസ് ചെയ്യുന്ന കമ്പനികൾ, റെഡ് ബുൾ എന്നൊരു കമ്പനി, അതായത് 98 2 മില്യൺ രൂപയ്ക്ക് അവർ അഡ്വർടൈസ് ചെയ്തു. അതേസമയത്ത് അവരത് 2003 ആയപ്പോഴത്തേക്കിന് 40 മില്യൺ അഡ്വർടൈസ്മെൻറ്റ് മാത്രം വെച്ചു. 2014 600 മില്യണായി. എങ്ങനെ ഇത് കിട്ടി? ഇതിൻ്റെ പുറകെ പോകുന്ന നമ്മളെപ്പോലെയുള്ള ആളുകളെ പിഴിഞ്ഞെടുത്ത്, അതായത് ഷോർട്ട് കട്ടിലൂടെ ആരോഗ്യം വേണമെന്നോ ഉന്മേഷം വേണമെന്നോ തോന്നുന്ന നമ്മളെ പിഴിഞ്ഞെടുത്ത് അവരെ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. ഇനിയും ഇതിൻ്റെ സെയിൽസ് വളരെ 13-35 ഇയേഴ്സിലുള്ള ആളുകളാണ് ഇതിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആകുന്നത്. ചില നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ചിലർ ഒരു വെള്ളം കുടിക്കാറേ ഇല്ല, ഞങ്ങളെപ്പോഴും ഇങ്ങനെ കോളായി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അവർക്കൊക്കെ എല്ലാം വളരെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് അറിയാം. ഓൺ ദ ഗോയിങ്, എപ്പോഴും പാർട്ടി, മീറ്റിംഗ്, നെക്സ്റ്റ് ഗെയിം, ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി പോകേണ്ടവരാണ് ഇതിൻ്റെ പുറകെ പോകുന്നതെന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം. ഇനി ഇന്ത്യയിൽ നോക്കിയാലും നമ്മളും അത്ര പുറകിലൊന്നുമല്ല. 2 ബില്യൺ രൂപയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ 2020 ആകുമ്പോഴത്തേക്കിനും അത് 4 ബില്യൺ ആകുമെന്നാണ് കണക്ക് പറയുന്നത്. ഒരു 8% വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പാടുപെടുമ്പോൾ ഇതിൻ്റെ വളർച്ചാ തോതെന്ന് പറയുന്നത് 16% ആണ്, 16% ഇതിൻ്റെ വളർച്ച. ഇതൊരു ഇന്ത്യൻ ന്യൂട്രസ്യൂട്ടിക്കൽസ് കമ്പനി അല്ല ഒരു പഠനം നടത്തിയെന്ന് വന്നാണ്. ഇതേ സമയത്ത് 100 കണക്കിന് ഹെൽത്ത് ഡ്രിങ്ക്സ് ഇങ്ങനെ ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലൊക്കെ പോയി അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പം ചില പിന്തിരിപ്പന്മാരൊക്കെ പറഞ്ഞ് ഇതൊന്നും കുടിക്കാൻ പാടില്ല, ഇതിനകത്ത് കഫീനുണ്ട്. ഓക്കെ, അപ്പം ചിലർ പറഞ്ഞു കഫീൻ ഉണ്ടെങ്കിൽ എന്താ, നമ്മൾ 11 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മൂഡ് ലോ ആകും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പം, വൈകുന്നേരം 4 മണിയാകുമ്പോൾ. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു കാപ്പി കുടിക്കും, കഫീൻ വന്നാൽ നമുക്ക് നല്ല സ്റ്റിമുലേഷൻ കിട്ടും. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പല ആർഗ്യുമെൻസും ഇതിനെപ്പറ്റി വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഈ ഹെൽത്ത് ഡ്രിങ്ക്സിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കിയാൽ കുറേ മധുരമുണ്ട്, കുറച്ച് പ്രോട്ടീൻ കാണും, പിന്നെ കഫീൻ ഉണ്ട്, ഹെർബൽ എക്സ്ട്രാക്ട്സ് ഉണ്ട്, കുറേ പെസ്റ്റിസൈഡ് ഉണ്ട്, അതുപോലെ കുറച്ച് വൈറ്റമിൻസും കാണാം. ഇനിയും ഇവർ പറയുന്ന ഈ ക്ലെയിംസ് എല്ലാം സയൻറ്റിഫിക് ആയിട്ടൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കഫീൻ ആസ് സച്ച് ആണ് ഈ പ്രോഡക്റ്റിൽ ഇടുന്നതെങ്കിൽ അവരതിൽ മില്ലിഗ്രാം, ഇത്ര മില്ലിഗ്രാം കഫീൻ ഉണ്ടെന്ന് എഴുതണം. എന്നാൽ പലരും ചെയ്യുന്നത് ഹെർബൽ എക്സ്ട്രാക്ട് ആണ് ഇടുന്നത്, ഗ്രീൻ ടീ അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറയും. അത് വരുമ്പോഴേക്കും അതിനൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഇല്ല, അതിനകത്ത് പെസ്റ്റിസൈഡ് ഉണ്ടോ, എത്ര കഫീൻ അതിനകത്തുണ്ട്, അതൊന്നും ഈ കമ്പനി തരുവാൻ ബാധ്യസ്ഥരല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പ് കാപ്പി കുടിക്കുമ്പോൾ നമ്മൾ 130 മില്ലിഗ്രാം കഫീൻ അകത്താക്കും. ഈ ഡ്രിങ്ക്സിനെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ 30 മില്ലിഗ്രാം മുതൽ 300 മില്ലിഗ്രാം വരെ കഫീൻ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി കഫീൻ കൂടിപ്പോയാൽ എന്ത് ചെയ്യും? ഒരു അര ക്യാൻ കോള കുടിച്ചെന്ന് പറഞ്ഞ് ശരീരത്തിനൊന്നും ഹാം വരുമെന്ന് നമുക്ക് പഠനത്തിലൂടെ ഒന്നും തെളിയിച്ചിട്ടില്ല. എന്നാൽ ലിറ്റർ കണക്കിന് കുടിക്കുകയാണെങ്കിൽ, അത് ദിവസവും കുടിക്കുകയാണെങ്കിൽ ഈ കഫീൻ്റെ അളവ് കൂടിയിട്ട് നമുക്ക് വരാമെന്നുള്ളത് ടയർഡ്നെസ് വരാം, ട്രെമേഴ്സ് വരാം, ഹാർട്ട് ബീറ്റ് കൂടാം, അത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാം, അതുപോലെ കൺവൽഷൻസ്, ജിറ്റേർണസ്, അങ്ങനെ ഓരോ സിംറ്റംസ് ആയിട്ട് നമുക്ക് വരാൻ സാധിക്കും. ഈ സോഡായിലൊക്കെ ഉള്ളതുപോലെ ഇതിനകത്തുള്ളത് നമ്മൾ MT calories എന്ന് പറയും. വൈ ന്യൂട്രിയൻസും കൂടെ സപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ MT calorie എന്ന് പറയത്തില്ല. അതേസമയത്ത് ഈ കാലറി തരും, പക്ഷേ അതിനകത്തുനിന്നൊന്നും ന്യൂട്രീഷനൊന്നും കിട്ടാനില്ലെങ്കിൽ അതിനെ MT calories എന്നാണ് പറയുന്നത്. ഇനിയും ഈ ഷുഗർ ഡ്രിങ്ക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 500-600 മില്ലി കോളയ്ക്കകത്ത് 16 മുതൽ 20 teaspoon വരെ ഷുഗർ അടങ്ങിയിരിക്കുന്നു. ഒരു വ്യക്തി 4 മാക്സിമം 6 ഗ്രാം ഷുഗർ മാത്രമേ കഴിക്കാവുന്നിരിക്കെ 16 ഗ്രാം ഷുഗർ ഒരു 1/2 ലിറ്റർ എന്ന് കുടിക്കുവാണെങ്കിൽ, അങ്ങനെ ഞാൻ 2 ലിറ്റർ ദിവസവും കുടിക്കുവാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ കയറുന്ന ഷുഗർ, അതായത് എൻ്റെ ബ്ലഡ് ഷുഗർ എത്രമാത്രം ഷൂട്ട് ചെയ്യും എന്നുള്ളത് അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. അങ്ങനെ ബ്ലഡ് ഷുഗർ ഷൂട്ട് ചെയ്താൽ അത് നമ്മുടെ പാൻക്രിയാസിന് സ്ട്രെസ്സാകും, അത് ടൈപ്പ് 2 ഡയബറ്റീസിനെ വിളിച്ചു വരുത്തും,
അതുപോലെ നമുക്ക് ഒരുപാട് നമ്മൾ എന്നിട്ട് അധികം ആക്ടിവിറ്റിയും ചെയ്യുന്നില്ലെങ്കിൽ അതെല്ലാം ഒബീസിറ്റി, ഓവർ വെയ്റ്റ്, പൊണ്ണത്തടി, ഫാറ്റി ലിവർ, അതുപോലെയുള്ള പല്ലിന് കേട്, അങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. ഇനി പെസ്റ്റിസൈഡ് കണ്ടന്റിനെ പറ്റി IMA തന്നെ ഒരു പഠനം നടത്തിയിരുന്നു. തംസപ്പിൽ 15%, കോക്കിൽ 13%, 7-Up 12.5%, മിറിൻഡ 10.7%, പെപ്സി 10.9%, ഫാൻഡ 9.1%. മോർ ദാൻ 2% പെസ്റ്റിസൈഡ് ഈസ് ഹാംഫുൾ. 2% താഴെയാണ് പെസ്റ്റിസൈഡ് അലവ്ഡ്. ദോഷം പറയരുതല്ലോ. എൻ്റെ വീട്ടിലും കുറേ ഗ്രോ ബാഗ്സ് ഉണ്ട്. അത് എൻ്റെ റെസിഡൻസ് അസോസിയേഷൻ തന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് പെസ്റ്റിസൈഡ് അടിക്കുന്നത് കോള വാങ്ങിച്ചിട്ടാണ്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ് ഉള്ളതെന്ന് നോക്കിയിട്ട് അത് പോയി മാർക്കറ്റിൽ നിന്ന്. ഞാൻ മാത്രമല്ല, പലരും അത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അതിനെപ്പറ്റി അറിവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഏറ്റവും മികച്ച മാർഗം പെസ്റ്റിസൈഡ് കിട്ടാനുള്ളത് ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതായിട്ടൊരു സാധനം, ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു ട്രെൻഡെന്ന് പറയുന്നത്, അതായത് നമ്മൾ സ്പ്രൈറ്റിനകത്ത് ആൽക്കഹോൾ ഒഴിച്ച് കുടിക്കുക. എനിക്ക് തോന്നുന്നു അത് വളരെ പോപ്പുലറായിട്ട് വരികയാണ്. അത് കുടിക്കുന്ന ആളുകൾ പറയുന്നത് ഇൻടോക്സിക്കേഷൻ, അതായത് നമ്മൾ അതിന് ബൂസായി എന്നൊക്കെ പറയല്ലോ, അതാകാനായിട്ട് കുറേ കൂടെ ടൈം എടുക്കും. ഇത്രേ കുടിക്കാമെന്ന് തോന്നി എനിക്ക് സ്പ്രൈറ്റ് ഒഴിച്ചപ്പോൾ എനിക്ക് അതിലേക്കാട്ടി കുടിക്കാൻ പറ്റും. കുറേ നേരം കൂടെ ഇരുന്ന് സോഷ്യലൈസ് ചെയ്യാൻ പറ്റും, കുറേ നേരം കൂടെ കുടിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പം സ്പ്രൈറ്റിനകത്ത് ഇത് ഒഴിച്ച് കുടിക്കുന്നത്. ആക്ച്വലി ഇത് ഈ സ്റ്റിമുലൻ്റ് നമ്മൾ ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഡിപ്രഷൻ വരുന്നില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ആ ഡിപ്രഷൻ വരുന്ന പീരിയഡ് അല്പം കൂടി മുന്നോട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഡിപ്രഷൻ വരും. അതുപോലെ നമ്മൾ കുടിച്ച ഓവർ ഡോസിൻ്റെ എഫക്റ്റ് നമുക്ക് വരും. ഈ സ്പ്രൈറ്റും ഈ ആൽക്കഹോളും രണ്ടും ഡയൂറെറ്റിക്കാണ്. കുറേ മൂത്രം പോകും, ചിലപ്പോൾ കുറേ ഡീഹൈഡ്രേഷനും വരാം. അതുകൊണ്ട് അത് അത്ര നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ഈ ഹെൽത്ത് ഡ്രിങ്ക്സിന് എന്തെങ്കിലും റിസ്ക് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ? അത് ചിലർക്ക് ശർദ്ദിൽ നോസിയ, വോമിറ്റിംഗ്, വയറ് വേദന, വയറ് ഡിസ്റ്റൻഷൻ. ഈ ഇടയ്ക്കൊക്കെ കുറച്ച് നെറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മിൻറ്റും കോളയും കൂടെ കഴിച്ച ഒരു കുഞ്ഞിൻ്റെ വയറ് ബേസ്റ്റായി, അതിങ്ങനെ പതഞ്ഞു പൊങ്ങിയിട്ട് ബേസ്റ്റായി. കുർക്കുരയും കോളയും കൂടെ കഴിച്ച ഒരു കുഞ്ഞിന് സയനൈഡ് പോയ്സണിങ് വന്നു. അങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഫാറ്റി ലിവർ, ഒബീസിറ്റി, ലിവർ ഡാമേജ്, കിഡ്നി ഡാമേജ്, അങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും നമ്മളെ ഇത് കൊണ്ടെത്തിക്കാവുന്നതാണ്. എന്നാൽ പെട്ടെന്ന് ഒരു ഉന്മേഷം കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും, എനർജി കിട്ടുമോ കിട്ടും, അതാണ് ഉള്ളത്. ഇതിനെല്ലാം ഒരു ഏത് അഡ്വർടൈസ്മെൻറ്റ് കണ്ടാലും ഒരു അരശാസ്ത്രത്തിൽ അവർ പറയുമല്ലോ, കണ്ടീഷൻ സപ്ലൈ. ഓക്കെ, ഈ കണ്ടീഷൻ സപ്ലൈ എന്താണെന്നുള്ളത് നമ്മൾ അതിനോട് അടുക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഓസ്ട്രിയയിൽ ഒരു ഡ്രിങ്കിനകത്ത് അവരെഴുതിയിരിക്കുന്നത്, ഇത് 2 cans കൂടുതൽ ഒരാളും ഒരു ദിവസം കുടിക്കാൻ പാടില്ല. പ്രഗ്നൻസി, ലാക്ടേറ്റിംഗ് മദേഴ്സ്, 16 വയസ്സിൽ താഴെയുള്ളവർ, ഹാർട്ട് ഡിസീസ് ഉള്ളവർ, അത് അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ ആർക്കും കുടിക്കാൻ പറ്റത്തില്ല, കാരണം രോഗമില്ലാത്ത ആരും കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. ഹൈ ബ്ലഡ് പ്രഷർ, അലർജി ടു കഫീൻ, അത്ലറ്റ്സ് ഡ്യൂറിങ് എക്സസൈസ്, ആരും ഇത് കുടിക്കരുതെന്ന് പറയും. ഇത് നമ്മുടെ ഇവിടെ പക്ഷേ ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ലൈനിൽ അവർ എഴുതാൻ തുടങ്ങി, ദിസ് ഈസ് നോട്ട് റെക്കമെൻഡ് ഫോർ ചിൽഡ്രൻ, അത്രയെങ്കിലും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എഴുതിയാൽ എന്താണ്, അവർക്ക് നിയമം പ്രൊട്ടക്ഷൻ കിട്ടും. എന്തെങ്കിലും ഹാം കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ അവർ പറയും ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഈ പ്രായത്തിലുള്ള കുട്ടിയോട് ആര് പറഞ്ഞു അത് കുടിക്കാൻ, അല്ലെ ഈ പേരൻ്റ് എന്തുകൊണ്ട് അത് നോക്കിയില്ല, അല്ലെങ്കിൽ സമൂഹം എന്തുകൊണ്ട് അത് കൺട്രോൾ ചെയ്തില്ല എന്ന് പറയും. ഇനിയും ഞാൻ എൻ്റെ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് നമുക്ക് ആരോഗ്യപരമായിട്ട് 108 ഉരുവിട്ട് ഉരുവിട്ട്, അതായത് 1 hour ഓഫ് എക്സസൈസ്, 0 junk food, 8 hours ഓഫ് സ്ലീപ്പിലൂടെ ലഭിക്കേണ്ടത് ഷോർട്ട് കട്ടിലൂടെ ലഭിക്കുകയുള്ളെങ്കിൽ നമുക്ക് 108 കൂടെ കൂടെ വിളിച്ച് വരുത്തേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെല്ലാം സവിശേഷ ബുദ്ധിയുള്ള ആളുകളാണ്, നമുക്ക് തന്നെ തീരുമാനമെടുക്കാം. എനർജി ഫോർമുല ഡ്രിങ്ക്സിൽ നിന്നും എനർജി കിട്ടുമോ? കിട്ടും. കിട്ടത്തില്ലയോ? കിട്ടത്തില്ല. സോ ഐ ലീവ് ഇറ്റ് ടു യു. താങ്ക് യു വെരി മച്ച് ഫോർ ദ പേഷ്യന്റ് ലിസണിംഗ്. ഈ ഫ്യൂച്ചർ ഡ്രിങ്ക്സിൽ പെസ്റ്റിസൈഡ് എന്തിനാ ചേർക്കുന്നുള്ളൊരു സംശയം, പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം എന്താണ് അതിനകത്ത്? വളരെ നല്ല ചോദ്യമാണ്. പെസ്റ്റിസൈഡ് അവർ മനഃപൂർവ്വം ചേർക്കുന്നതല്ല, അവരുപയോഗിക്കുന്ന വെള്ളത്തിലും അവരുപയോഗിക്കുന്ന
അതിനുള്ള റോ മെറ്റീരിയൽസിലുള്ള പെസ്റ്റിസൈഡാണ്. പക്ഷെ അത് സാധാരണ ആണെങ്കിൽ അതിൽ പെസ്റ്റിസൈഡിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മളത് ആ കണ്ടൻറ്റിൽ എഴുതണം. അത് ഇത്ര ലെവലിൽ താഴെയാണെന്ന് പറഞ്ഞാൽ മാത്രമേ അതിന് ലൈസൻസ് കിട്ടത്തുള്ളൂ. ഒരു മെഡിസിനോ ആണെങ്കിൽ അതിൽ അതിൻ്റെ അളവിനെ പറ്റി അതിൽ അവരത് കണ്ടൻറ്റ് ടെസ്റ്റ് ചെയ്ത് അത് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ. ഇതിന് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല, ടെസ്റ്റിംഗ് ഇല്ല. ആർക്കും ഇങ്ങനെ ഒരെണ്ണം എടുത്ത് ബോട്ടിൽ ചെയ്ത് അഡ്വർടൈസ് ചെയ്താൽ ആളുകൾ ഇത് വാങ്ങിക്കാൻ 100 കോടി അല്ലെങ്കിൽ അധികം മനുഷ്യരിത് വാങ്ങിക്കാൻ തയ്യാറാണ്. ആ ഡിമാൻഡ് ക്രിയേഷൻ കൊണ്ട് അവരിത് ഈ ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്യുകയാണ്. ശരിക്കും നമ്മുടെ വെള്ളത്തിലുള്ള പെസ്റ്റിസൈഡും അതുപോലെ അവരുപയോഗിക്കുന്ന അതിൻ്റെ ഹെർബൽ എക്സ്ട്രാക്ട്സ്, ആ ഹെർബിലുള്ള പെസ്റ്റിസൈഡ് അങ്ങനെയുള്ളതാണ്. പക്ഷേ അതിന് ഗുണനിലവാരം ഉറപ്പ് വരുത്താത്തത് കൊണ്ടാണ് ഇപ്പോഴ് ഇങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ 15% ഉണ്ട്, 2% പാടുള്ളൂ. പക്ഷേ അതിന് നിയമപരമായി നമ്മൾ പറഞ്ഞാലോ അവർക്കതിൽ ബൗണ്ടല്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു സ്ട്രിഞ്ചൻറ് ക്രൈറ്റീരിയയിൽ കൂടി പോയാലേ ലൈസൻസ് കിട്ടൂവെന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഡോക്ടർ, ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു, ഈ ജങ്ക് ഫുഡുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സും അതിൻ്റെ കൂട്ടത്തിൽ കുർക്കുറ ഉൾപ്പെടെയുള്ള ഭക്ഷണവും ജങ്ക് ഫുഡാണ് അപകടം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ സമയം ന്യൂട്രീഷൻസ് കിട്ടാത്ത ഭക്ഷണവും പ്രശ്നം ഉണ്ടാക്കും, ചില ഘടകങ്ങൾ ഓവറായി ശരീരത്തിലോട്ട് വന്നാലും പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ ഭക്ഷണ രീതിയിൽ വന്നിരിക്കുന്ന ഒരു വലിയ ചില പ്രവണതകൾ എന്ന് പറഞ്ഞാൽ, ബിരിയാണി കഴിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, കഴിക്കുന്നതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. പൊറോട്ട എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവും ഫ്രീക്വൻസി എല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതിനെയും നമുക്ക് ജങ്ക് ഫുഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുമോ? അതുപോലെ തന്നെ സദ്യ, ചില സദ്യകളൊക്കെ കഴിച്ചു കഴിയുമ്പം കഴിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടൊരു ക്ഷീണത്തിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഭക്ഷണ രീതി എന്തുകൊണ്ടാണ് നമ്മൾ ജങ്ക് ഫുഡ് എന്ന് വിളിച്ച് അതിനെ നിയന്ത്രിക്കാത്തത് എന്നൊരു സംശയം കൂടി. വളരെ കുഴപ്പിക്കുന്ന ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ നമ്മളുടെ ജീവിത രീതിയിൽ നമുക്ക് ഈ ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അത് അത്രയ്ക്ക് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും എല്ലാം വേര് ഊറിക്കഴിഞ്ഞു. ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഫാമിലി പോട്ട് ഫീഡിങ് കൊടുക്കണം, അതായത് വീട്ടിലുള്ള ഉണ്ടാക്കുന്ന ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ എണീറ്റ് പറയും, എവിടെയാണ് ഇപ്പോൾ ഫാമിലി പോട്ട്? ഞങ്ങൾക്കെല്ലാം ടേക്ക് ഹോം പാക്കറ്റ്സേ ഉള്ളൂ. കാരണം വല്ലവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്നു, ഒരാഴ്ചയിൽ ഒരിക്കലാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ വരെ നമ്മളുടെ സമൂഹം മാറിപ്പോയി. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹൈ ഇൻ ഫാറ്റ്, ഹൈ ഇൻ സോൾട്ട്, ഹൈ ഇൻ ഷുഗർ, അതാണ് ശരിക്കും ഈ ചവറ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാവുന്നതെന്നേ ഉള്ളൂ. അതിൽ പ്രത്യേകമായിട്ട് ചോദിച്ച ഒരു കാര്യം, ഇപ്പം പൊറോട്ടയും ചിക്കനും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം തന്നെയാണ്. നമ്മളെവിടെ പോയാലും പൊറോട്ട ഉണ്ടെങ്കിൽ അതിനെ എടുക്കാൻ ശ്രമിക്കും, കാരണം എല്ലാവർക്കും അത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതിന് ഉപയോഗിക്കുന്ന മാവ് ഇറ്റ് ഇസ് നോട്ട് ഹോൾ ഗ്രെയിൻ, അത് മൈദയാണ്. മൈദ ബ്ലീച്ച് ചെയ്താണ് അതിൻ്റെ വൈറ്റ് കളർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പോഷണം നമ്മൾ പണ്ട് പറയും തവിടാണ്, അതിനകത്താണ് തായ്മിൻ വൈറ്റമിൻസ് എല്ലാം ഇരിക്കുന്നത്. ആ തവിട് അതെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഇതിനെ വളരെ അതിൻ്റെ ഇൻസൈഡിലുള്ളവ മാത്രം എടുത്ത് ബ്ലീച്ച് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് പാൻക്രിയാസിനുമൊക്കെ വളരെ കേടുണ്ടാക്കുന്നതാണെന്നാണ് ഇപ്പോഴത്തെ അനുമാനങ്ങൾ. അതുകൊണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊറോട്ട കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പല സ്ഥലത്തും അത് മാത്രമാണ്, ചിലപ്പം ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ ചിലപ്പം പൊറോട്ടയും ചിക്കനും മാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് പട്ടിണി പോകാൻ പറ്റത്തില്ല. അങ്ങനെ കഴിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ഈ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് എന്ന് പറയുന്നതിനെ ഒരു സെലിബ്രേഷനോ വല്ലപ്പോഴും കഴിക്കുന്ന ഒന്നാക്കിക്കൊണ്ട് നമ്മുടെ സ്ഥിരം ആഹാരം ഒരു സമീകൃത ആഹാരമാക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ വിപത്തിലോട്ടായിരിക്കും പോകുന്നതെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ സദ്യയെ പറ്റി പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, ഉണ്ടാൽ തെണ്ടിക്കും ക്ഷീണമാണ്. അതായത് സദ്യ കഴിച്ചാൽ വളരെ ക്ഷീണമാണ്, കാരണം അതിൻ്റെ എത്രയോ കോഴ്സസാണ്. ആ കോഴ്സസ് എല്ലാം കഴിച്ച് അതിൻ്റെ 3 പായസവും ഒക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കിന് നമുക്കൊന്ന് വിശ്രമിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. എന്ന് പറഞ്ഞാലും ആ സദ്യയിൽ വിളമ്പുന്ന സാധനങ്ങളിൽ എല്ലാം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മൾ ചോറ്,
ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ചേർത്ത് നൽകുന്നു. അപ്പം ധാന്യങ്ങളിൽ കുറവുള്ള അമിനോ ആസിഡ് പയറുവർഗ്ഗത്തിൽ നിന്ന് കിട്ടുന്നു. വെജിറ്റബിൾസ്, ഏതെല്ലാം തരം വെജിറ്റബിൾസാണ് നമ്മൾ അവിയൽ, സാമ്പാർ, തോരൻ അങ്ങനെ എല്ലാത്തിനകത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു ഡെസേർട്ട്, അതും അതിനകത്തു നിന്ന് നിൽക്കുന്നു. പഴം കിട്ടുന്നു, പായസം കിട്ടുന്നു. സോ അതിനെ ഒരു ശരിക്കും നോർത്ത് ഇന്ത്യൻസൊക്കെ എപ്പോഴും പറയും നിങ്ങളുടെ സദ്യ എന്ന് പറയുന്നത് ഒരു ഫീസ്റ്റാണ്. അതായത് എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും, നമ്മൾ പറയുന്ന ഫുഡ് ഗ്രൂപ്പ്സ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, എല്ലാം ചേർന്ന ഒരു പാൽ ഉൽപ്പന്നം, എല്ലാം ചേർന്ന ഒരു ഫീസ്റ്റാണ്. അതുകൊണ്ട് അതൊരു ഹെൽത്തി ഫുഡ് ആണ്. കാരണം ഇപ്പം നമ്മൾ പറയുന്ന ഗോ ബാക്ക് ടു യുവർ ഗ്രാൻഡ് മദേഴ്സ് ട്രഡീഷൻ, ഗ്രാൻഡ് മദറിൻ്റെ ട്രഡീഷനിൽ നിന്ന് വന്ന ഒരു ഫുഡ് ആണത്. എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും നമുക്ക് കിട്ടുന്നു, എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നു. പക്ഷേ അതിൻ്റെ ഈ കോഴ്സ് കുറച്ച് ഹെവി ആയതുകൊണ്ട് നമുക്ക് ക്ഷീണം വരുന്നു എന്നുള്ളതും ശരിയാണ്. ഹൈ ഫാറ്റ് ഉള്ള ഈ ഡബിൾ ഡെക്കർ, ട്രിപ്പിൾ ഡെക്കർ ഒക്കെ ഇപ്പം നമുക്ക് കിട്ടുമല്ലോ, ഒന്നെടുത്താൽ രണ്ട് ഫ്രീ, അല്ലെങ്കിൽ 50% ഓഫർ, അങ്ങനെയുള്ളതിനകത്തുള്ള മയണൈസ്, ചീസ്, മീറ്റ്, അതുപോലെ വൈറ്റ് ഫ്ലോർ മാത്രം, ഹോൾ ഗ്രെയിൻ അല്ല അവരെടുക്കുന്നത്, മൈദ എടുത്തു വെച്ചുള്ള ഫുഡ് മാത്രം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശരീരത്തിൽ ഒരുപാട് രാസ പ്രവർത്തനങ്ങൾ നടക്കുമ്പം ഓക്സിഡൻസ് ആൻഡ് പെറോക്സൈഡ്സ്, ഓക്സൈഡ്സ് ആൻഡ് പെറോക്സൈഡ്സ് വരും. അതിനെ ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. ഓക്സിജൻ നമ്മൾ എഴുതുമ്പോൾ ഓ ടു എന്നാണ് എഴുതുന്നത്. ഓ മാത്രം ഇരുന്നാൽ അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. ഓ രണ്ട് മോളിക്യൂള് ചേർന്ന് ഓ ടു എന്നാണ് നമ്മൾ ഓക്സിജൻ എഴുതി പഠിച്ചത്. രണ്ട് വന്നില്ലെങ്കിൽ, ഓക്സിജൻ ഓ വണ്ണായിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു നമുക്കതിനെ സ്കാവൻ ചെയ്യാനായിട്ട് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആവശ്യമുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ഈ ഹൈ ഫാറ്റ്, ഹൈ സോൾട്ട്, ഹൈ ഷുഗർ ആ ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് ഓക്സിഡേഷൻ നടക്കുന്നു. അതുപോലെ അവരെല്ലാം അവരുടെ ഓയിൽ റീയൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുമ്പം ഈ ഓക്സൈഡ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. അതിനെ നമുക്ക് അതിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് മൈനസ് ചെയ്യണമെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് വേണം. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് ഉള്ളത്. ഇത് കഴിക്കുന്ന ആരും വെജിറ്റബിൾസും ഫ്രൂട്ട്സും തൊടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഓക്സൈഡ്സ് കൊണ്ടുള്ള ദോഷം കൂടുതലും അതിനെ ചെറുക്കാനുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ കുറവും വരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊരു പ്ലേറ്റ് മെത്തേഡാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് 12-inch പ്ലേറ്റ് എടുത്ത് അതിനെ 4 ഡിവൈഡ് ചെയ്യുക. അതിൽ ആദ്യത്തെ ക്വാഡ്രൻ്റ് ഒരു ഫ്രൂട്ട് കഴിച്ച് തുടങ്ങുക. നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോഴും ആദ്യം ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ഫ്രൂട്ട് ഡ്രിങ്ക് കൊണ്ടാണ്. അതാണ് ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ളത്. ഒരു കഷ്ണം വാട്ടർ മെല്ലണോ അല്ലെങ്കിൽ ഒരു പകുതി ഓറഞ്ചോ എന്തെങ്കിലും കഴിച്ചുകൊണ്ട്, ഡയബറ്റീസ് ഉള്ളവർ കഴിക്കാൻ പാടില്ല, തുടങ്ങുക. അത് കഴിയുമ്പം കുറച്ച് സാലഡ്സ് കഴിക്കുക. അതായത് നമ്മുടെ പ്ലേറ്റിൻ്റെ പകുതി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊണ്ട് നിറയ്ക്കുക. അങ്ങനെ കഴിച്ചിട്ട് അടുത്ത ക്വാഡ്രന്റ് 4-ൽ 1 നമ്മുടെ ധാന്യങ്ങൾ. അത് ബ്രൗൺ കളറിലുള്ള ധാന്യമായിരിക്കണം, മൾട്ടി ഗ്രെയിൻ, ഹോൾ ഗ്രെയിൻ ആയിരിക്കണം, മൈദ അല്ല. പിന്നെ ഒരു ക്വാഡ്രന്റ് കൂടെ, 4th കണ്ണിയുടെ ബാക്കിയുണ്ട്, അത് നമ്മുടെ പ്രോട്ടീനാണ്. പയറുവർഗമാകാം, അല്ലെങ്കിൽ മീനാകാം, ഇറച്ചിയാകാം, അങ്ങനെയുള്ള പ്രോട്ടീൻ മിതമായിട്ട് കഴിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് അല്പം തൈരോ മോരോ സൈഡിൽ വയ്ക്കാം. ഇപ്പം ഈ പ്ലേറ്റ് കോൺസെപ്റ്റ് മനസ്സിലായി കാണുമല്ലോ. പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് നമ്മൾ ചോറ് കഴിച്ചാൽ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന എത്ര ഷുഗർ നമ്മുടെ ലെവലിൽ കൂടി എന്നുള്ളത് നോക്കിയപ്പോൾ, വെജിറ്റബിൾസ് കഴിച്ച് കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് അത്രയും കൂടുന്നില്ല എന്ന് കണ്ടു. ഇപ്പം നമ്മൾ ഡയബറ്റീസിലായാലും പറയുന്നത് നമ്മുടെ ഷുഗർ ലെവല് ഏകദേശം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. ചിലപ്പം ഭയങ്കര ഹൈ ഷുഗർ, ചിലപ്പം ഭയങ്കര ലോ ഷുഗർ, ഇങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് നമുക്ക് ഏറ്റവും ഹാനികരമായിട്ടുള്ളത്.